സ്ട്രെയിറ്റോ റൈറ്റോ? സ്ട്രെയിറ്റ്. വഴി ശരിയാണെന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. തെറ്റിയാ കൊടുങ്കാട്ടിലേക്കാവും ചെല്ലുന്നത്. ആനയും കരടിയും ഒക്കെ ഉള്ള കാട്. ഒന്നുകൂടി ആലോചിച്ചിട്ട് മുന്നോട്ട് പോയാ പോരെ. നിനക്ക് പേടിയുണ്ടോ? നിങ്ങൾക്ക് പേടിയില്ലേ? പേടിയില്ലെന്ന് മാത്രമല്ല, ഒരു ആനക്കൂട്ടത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിന്? നിന്നെ പിടിച്ച് അവറ്റകളുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കാൻ. അതോടെ ശല്യം തീരുമല്ലോ. ആനക്കൂട്ടം വന്നാലും നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പാടാ. കാരണം എന്നെ ഇട്ടു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കാറിന് പുറത്തിറങ്ങില്ലേ? നിങ്ങളെ കണ്ട അവറ്റ ജീവനും കൊണ്ട് ഓടും. അയ്യോ, ഇതാര് ജീവ സാറോ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം സാറേ. ഫാമിലി ടൂർ അല്ലേ? അതെ, ഇറങ്ങുന്നില്ല, പോകാൻ ഇത്തിരി ധൃതിയുണ്ട്. അയ്യോ സാറേ, ഈ ചെക്ക് പോസ്റ്റ് രാത്രി 7 മണിക്ക് അടയ്ക്കുന്നതാ. പകൽ സമയം മാത്രമേ ഗതാഗതം അനുവദിക്കൂ. വന്യമൃഗങ്ങളുള്ള കാടല്ലേ? അയ്യോ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? നീ നോക്കിക്കോ, നമ്മൾ രാത്രി തന്നെ പോകും. നിങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങിയില്ല എന്ന് വേണ്ട. അതെ, നടു ഒന്ന് നിവർത്താലോ. സെൽഫിയോ മറ്റോ എടുക്കണമെങ്കിൽ എടുക്കാം. അതെ, എടുക്കാം സാർ. സാറേ, എന്റെ ഫോണിൽ കൂടെ വരണം. പിന്നെന്താ? താങ്ക് യു സാർ. പക്ഷേ ഞാൻ ഹാപ്പി ആവണമെങ്കിൽ എത്രയും വേഗം വീട്ടിലെത്തണം. നാളെ എന്റെ പിറന്നാളാ. വീട്ടിലെല്ലാരും കാത്തിരിക്കുക തന്നെ. പ്ലീസ് ചെക്ക് പോസ്റ്റ് ഒന്ന് തുറന്ന. സാറിനെ പോലുള്ള സെലിബ്രിറ്റികൾ നിയമനിഷേധം കാട്ടാൻ നിർബന്ധിക്കുന്നത് വളരെ കഷ്ടമാണ് സാർ. ഞങ്ങൾ വിട്ടിട്ട് സാറിന് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഞങ്ങളുടെ ജോലി പോകും സാറേ. അപകടമാണെങ്കിൽ ഈ വഴി പോകണ്ട ജീവ, നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോകുന്നത് അപകടമാണ് മാഡം. ഇങ്ങോട്ട് വന്നപ്പോഴുള്ള വഴിയാവില്ല തിരിച്ചു പോകുമ്പോ. ഒരൊറ്റയാൻ ഇറങ്ങിയിട്ടുള്ളതായി പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? ഇവിടെ അടുത്തൊരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്. ബാച്ചർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ തങ്ങാം. ശരി, വേറെ വഴിയില്ലല്ലോ. സാധാരണ ഞങ്ങൾ സ്ലിപ്പ് എഴുതി കൊടുക്കുന്നവരെ അവിടെ പ്രവേശിപ്പിക്കാറുള്ളൂ. എന്തായാലും സാറിന് അതിന്റെ ആവശ്യമില്ല. ഈ വഴി നേരെ പോയാൽ മതി. കാർ ചെന്ന് നിൽക്കുന്നത് ബംഗ്ലാവിന്റെ മുറ്റത്താ. ശരി, താങ്ക്സ്. ഓക്കെ സർ. ശരി സർ. എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞ സേഫ് ആയിരിക്കും. നിന്റെ കൂടെയുള്ള ജീവിതത്തെക്കാൾ സേഫ് ആയിരിക്കും ഏത് നരകവും. ശരിയാ, ഏറ്റവും വലിയ അപകടം എന്റെ ജീവിതത്തിൽ നടന്നതുകൊണ്ട് ഞാനെന്തിനാ ഇനി പേടിക്കുന്നത്? ഇതിലും വലുതൊന്നും വരാനില്ലല്ലോ. ഇന്നലെ വരുമെന്ന് കരുതി ഞാൻ എത്ര നേരം കാത്തിരുന്നറിയാവോ? ഞാൻ പറഞ്ഞില്ലേ അച്ഛമ്മേ, വഴിയിൽ ചെക്ക് പോസ്റ്റ് അടയ്ക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറ്റിയത്? നേരായ വഴി കൂടി വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ഇത്തിരി ലേറ്റായാലും ഇങ്ങു വരില്ലായിരുന്നു. അപ്പൊ കാടിനകത്തുകൂടിയുള്ള യാത്ര ആസ്വദിക്കണമെന്ന് രണ്ടിനും തോന്നി. അതാ കുഴപ്പമായത്. സമ്മതിച്ചേ സമ്മതിച്ചു, സോറി. എന്തായാലും ഇവളുടെ റിലേറ്റീവ്സിന്റെ വീട് കിട്ടിയതുകൊണ്ട് സമാധാനമായി ഉറങ്ങാൻ പറ്റി. ഇവളുടെ ബന്ധുക്കൾ എങ്ങനെയാ കാടിനകത്ത് വരുന്നത്?
എന്നെ കളിയാക്കുക അച്ഛമ്മേ. അവിടെ നിറച്ചും കൊതുകായിരുന്നു. എന്നെ പോലെ പിന്നാലെ നടന്ന് മൂളി ശല്യപ്പെടുത്തുന്നത് കൊണ്ടത്രേ അവരൊക്കെ എന്റെ റിലേറ്റീവ്സ് ആയത്. കളിയാക്കുന്നോടാ, നിന്നെ ഒരിടത്തും വിടാ പിടിച്ചോണൊന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാ ഇവള് നിന്റെ പിന്നാലെ മൂളി പറഞ്ഞത്. പിന്നെ നിന്റെ പിറന്നാളായിട്ട് കാവ്യമോളുടെ വീട്ടുകാരെ മാത്രമേ ഞാൻ ക്ഷണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വിളിക്കാനുണ്ടായിരുന്നോ? എന്തിനാ അവരെ വിളിച്ചത്? ഈ പിറന്നാളിനെ നമ്മൾ മാത്രം മതിയെന്നാ ഞാൻ കരുതിയത്. നിന്റെ വിഷമം എന്താണെന്ന് അച്ഛമ്മയ്ക്ക് അറിയാൻ മോനെ, അതൊക്കെ അങ്ങ് മറക്കണം. ഇനിയും മുതലും വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട. ശിവാനി ഒരു കള്ളം പറഞ്ഞതിന്റെ പേരില് ഞാൻ ഇത്തിരി എടുത്തയാട്ടം കാണിച്ചെങ്കിലും ഒന്നും മറക്കാൻ എനിക്ക് കഴിയില്ല. അതിനി പിറന്നാളല്ല, എന്റെ ശതാഭിഷേകം കഴിഞ്ഞാൽ. കണ്ണ, ഇങ്ങനെ എടുത്തയാടി പ്രവർത്തിക്കാനും മാത്രം എന്ത് കള്ളവാ ശിവാനി നിന്നോട് പറഞ്ഞത്? എന്തിനു വേണ്ടിയാ നീ പുകിലൊക്കെ ഉണ്ടാക്കിയത് പറയടാ. അത് പിന്നെ അച്ഛമ്മേ. ഞാൻ പറയാം അച്ഛമ്മേ. അച്ഛമ്മ അറിയട്ടെ കണ്ണേട്ടാ. പറമോളെ. സിദ്ധാർത്ഥ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് അവള് കണ്ണേട്ടനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അത് അവളുടെ അടവായിരുന്നു എന്ന് കണ്ണേട്ടന് പിന്നെയാ മനസ്സിലായത്. അല്ലേ കണ്ണേട്ടാ? ശോ, ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്തൊക്കെ അനർത്ഥങ്ങളാ അതുകൊണ്ട് ഇവിടെ ഉണ്ടായത്. ആ, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം അച്ഛമ്മേ. ആ, വേഗം കുളിക്കണം രണ്ടുപേരും. നമുക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ളതാ. ക്ഷേത്രത്തിലേക്ക് ഞാനില്ല അച്ഛമ്മേ. നിങ്ങൾ ജയനെയും കൂട്ടി പോയാൽ മതി. പറ്റില്ല, പിറന്നാളായിട്ട് നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. അച്ഛമ്മേ, ആൾക്കാർ കൂടിയ പ്രശ്നമില്ലേ? ആളൊന്നും കൂടില്ല. വെളുപ്പാൻ കാലത്തെ നിന്നെ കൊണ്ട് പോകണമെന്നാ ഞാൻ കരുതിയത്. നിങ്ങൾ വരാൻ വൈകൊണ്ട് അത് നടന്നില്ല. ഇപ്പോ നമ്മൾ ചെല്ലുന്നവര് നട തുറന്നു വെക്കാന്ന് മേൽശാന്തി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാത്രമേ അവിടെ തൊഴാൻ കാണൂ. അച്ഛമ്മ ധൈര്യമായിട്ടിരിക്കെ, കണ്ണേട്ടൻ വരും. അല്ലേ കണ്ണേട്ട? ചെല്ലേ, വേഗം റെഡിയാവും. ക്ഷേത്രത്തിലേക്ക് എന്നെയും കെട്ടിയെടുക്കണമെന്ന് അച്ഛമ്മയോട് പറഞ്ഞ നീ ആയിരിക്കുമല്ലേ? അതെ, ഞാൻ തന്നെയാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതൊക്കെ ഓർക്കുമ്പോ എനിക്ക് ദൈവത്തിലും വിധിയിലൊക്കെ ഉള്ള വിശ്വാസം കൂടി കൂടി വരാം. അതുകൊണ്ട് ഞാനൊരു വഴിപാട് നേർന്നിരുന്നു. ചെകുത്താനിൽ മാത്രം വിശ്വസിക്കുന്ന എന്റെ ഭർത്താവിനെ കൊണ്ട് ദൈവത്തെ തൊഴിച്ചോളാം. അച്ഛമ്മയോട് പറഞ്ഞ് സാധിച്ചെടുത്തത് ഞാൻ തന്നെയാ. ആ അമ്മേ, നിങ്ങൾ തിരിച്ചെത്തിയ മോളെ? ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ അമ്മേ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. പിറന്നാൾ സദ്യക്ക് നിങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്ന് അച്ഛമ്മ പറഞ്ഞല്ലോ. ഇവിടെ വന്നിട്ട് സംസാരിച്ച പോരെ അമ്മേ? ഇവിടുന്ന് ആരും അങ്ങോട്ട് വരുന്നില്ല മോളെ. ഞങ്ങളെ കണ്ട ശിവാനി മോക്ക് ദേഷ്യമാവും. ശരിയാ, നിങ്ങൾ വരാതിരിക്കുന്നതാ നല്ലത്. ഒരു കാര്യം ചെയ്യാം, ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതിന് ഇപ്പൊ നീ തിരക്കിലാണോ? അതെ അമ്മേ, അമ്പലത്തിലേക്ക് പോവാൻ അച്ഛമ്മ ധൃതി വെക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ കുളിച്ചിട്ട് പോലുമില്ല. എങ്കിൽ ശരി, നേരിട്ട് കാണുമ്പോ സംസാരിക്കാം. ശരി അമ്മേ. എന്തായാലും ഇന്നെന്റെ പിറന്നാളല്ലേ, ഇങ്ങോട്ട് വരൂ, നമുക്ക് വേണ്ട ചെയ്യാം. പോരെ, നീതുമായിരിക്കും. വീണ്ടും പറ്റിക്കൂടാൻ ബർത്ത്ഡേ അവളൊരു കാരണമാക്ക. അതെ, അവളെ എന്നാ വിളിച്ചത്? വന്ന് പറ്റിക്കൂടിക്കോളാൻ പറയുകയും ചെയ്തു. ആ, അപ്പോ ഇന്നും ദൈവത്തിന് എന്റെ കാര്യം നോക്കാൻ മാത്രമേ സമയം കാണൂ. മോളെ, ദുബായിലുള്ള എന്റെ ഫ്രണ്ട് ലക്ഷ്മി നിനക്ക് ഓർമ്മയില്ലേ? കുറെ കാലം കൂടി അവൾ എന്നെ വിളിച്ചിരുന്നു. എന്തിന്? പണ്ട് നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നത്തിന് വഴക്കിട്ട് പിരിഞ്ഞതല്ലേ? അതൊക്കെ ശരി തന്നെ. എന്നാൽ ഇപ്പൊ വിളിച്ച് ഒക്കെ കോംപ്രമൈസ് ആക്കിയതേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ. ഒരു കല്യാണ ആലോചനയായിട്ടാണ് അവള് വിളിച്ചത്. ആലോചന എനിക്കാണെങ്കിൽ അതമ്മയുടെ മനസ്സിൽ വെച്ചാ മതി. സിദ്ധു അല്ലാതെ മറ്റൊരാളും എന്റെ കഴുത്തിലെ താലി കെട്ടില്ല. പറഞ്ഞ തീരു മുമ്പ് ഇങ്ങനെ ഒച്ച വെക്കല്ലേ നീ. ആലോചന ശിവയ്ക്കാ. ലക്ഷ്മിയുടെ ഒരേ ഒരു മകൾ ചൈതന്യയെ. അതെങ്ങനെ ശരിയാവും? ശ്രീ കുട്ടിയെ ഇങ്ങോട്ട് കെട്ടിയെടുത്തില്ലെങ്കിൽ ശിവേട്ടൻ ഇവിടെയുള്ള സ്വത്തുക്കളിൽ അവകാശം ഉണ്ടാവോ? അതൊക്കെ വഴിയേ നടന്നോളും മോളെ. എന്തായാലും ഈ വീട്ടിൽ അവന് സ്വാതന്ത്ര്യമായല്ലോ. പയ്യെ പയ്യെ നമുക്ക് സ്വത്തുക്കളിലും പിടിമുറുക്കാം.
വെറുതെ സ്വപ്നം കാണണ്ട. സിദ്ധുവിന്റെ പോസ്റ്റ് ശിവേട്ടന് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ് അമ്മ പോയിട്ട് എന്താ നടന്നേന്ന് ഓർമ്മയുണ്ടല്ലോ. ചൈതന്യയാണ് ശിവ കല്യാണം കഴിക്കുന്നെങ്കിലേ ഇവിടുത്തെ സ്വത്തുക്കൾ അവന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈശ്വരം മഠത്തോളം വരില്ലെങ്കിലും ഇന്ത്യയിലും ദുബായിലും ആയിട്ട് അവർക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. തലമുറകളോളം അധ്വാനിക്കാതെ കഴിയാനുള്ള വക. പിന്നെ ഈശ്വരം മഠത്തിന്റെ സ്വത്തുക്കൾക്ക് അവകാശികളായി നമ്മളിവിടെ ഉണ്ടല്ലോ മോളെ. അടുത്ത മാസം നാട്ടിലേക്ക് വരുന്നുണ്ടെന്നും നേരിട്ട് സംസാരിക്കാമെന്നുമാ ലക്ഷ്മി പറഞ്ഞത്. അതുവരെ എങ്ങനെയും ശിവയെ ശ്രീകുട്ടിയിൽ നിന്ന് അകറ്റി നിർത്തണം. കല്യാണം നടത്താൻ അവനും കാവ്യം ചേർന്ന് പ്ലാൻ ഇടുന്നുണ്ട്. അമ്മ പേടിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടാണ് ശിവേട്ടൻ ശ്രീകുട്ടിയെ സ്നേഹിക്കാൻ തുടങ്ങിയതെങ്കിൽ അത് അവസാനിപ്പിക്കാനും എനിക്കറിയാം. ഏട്ടന്റെ പിറന്നാൾ ദിവസം തന്നെ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അച്ഛമ്മയ്ക്ക് ഇഷ്ടമാവും, ബാക്കിയൊക്കെ നിന്റെ കയ്യിലാണ്. അച്ഛമ്മയുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് തന്നെ എന്റെ വിശ്വാസം. എന്റെ കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കാൻ അവർക്കാവില്ലല്ലോ. ആ സ്നേഹം എന്നോടും ഉണ്ടാവും. നിങ്ങൾ ഈ ദിവസം തന്നെ ഇതിനെ തെരഞ്ഞെടുത്തത് ഒട്ടും ശരിയായില്ല. ഏട്ടനൊന്ന് വന്ന് വാ ഇങ്ങോട്ട്. അച്ഛമ്മ അമ്പലത്തിൽ പോയിരിക്കുക, അകത്ത് അമ്മയുണ്ട്. അമ്മ ഇവളെ കണ്ട് എന്താ നടക്കുന്ന ഏട്ടൻ അറിയാലോ. അമ്മ ഇല്ലാത്ത സമയം നോക്കി വേണമായിരുന്നു ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അച്ഛമ്മ ഇന്ന് തന്നെ കാണിക്കാൻ ഞാൻ ശ്രീകുട്ടിക്ക് വാക്കുകൊടുത്ത. അതോർത്ത് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, അവളെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളാം. ഏട്ടൻ അകത്തേക്ക് ചെല്ല്, അമ്മ പുറത്തിറങ്ങാതിരിക്കാനുള്ള വഴി എന്തെങ്കിലും നോക്ക്. ആ ശരി, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അച്ഛമ്മ ക്ഷേത്രത്തിൽ പോയിരിക്കുക, മിക്കവാറും വൈകുന്നേരം വരും. സാരമില്ല, ഞാനിവിടെ കാത്തു നിന്നോളാം. ശ്രീകുട്ടി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട, ശിവയെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത് ശിവാനി പറഞ്ഞിട്ടാ. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം നടത്തി തരേണ്ട ബാധ്യതയും ശിവാനിക്കുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, സംസാരിക്കാനുള്ള അവസരം ഇന്നില്ലെന്നല്ലേ പറഞ്ഞോളൂ. വന്നത് അച്ഛമ്മയെ കണ്ട് സംസാരിക്കാനാണെങ്കിൽ അത് സാധിച്ചിട്ടേ ഞാൻ പോകും. എങ്കി വാ, നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാം. കാര്യം ഞാൻ പറഞ്ഞിട്ട് തന്നെ ശിവേട്ടൻ തന്നെ പ്രേമിച്ചത്. പക്ഷെ ഇപ്പോ നിങ്ങളുടെ വിവാഹം നടത്താൻ ഈശ്വരമഠത്തിൽ ആർക്കും താല്പര്യമില്ല. ഓ, എന്നെ കല്യാണം കഴിക്കാതെ തന്നെ ശിവ ഇപ്പൊ ഇവിടെ സ്ഥാനം ഉറപ്പിച്ചല്ലോ അല്ലേ? യു ആർ റൈറ്റ്. എല്ലാം അറിയാന്നുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോ തുറന്നു പറയാം. അകത്ത് അമ്മയുണ്ട്, ഇറങ്ങി വന്ന് നിന്നെ പിച്ച് ചീന്തുന്നതിന് മുൻപ് സ്ഥലം വിട്ടോ. ഇല്ല, അച്ഛമ്മ വന്നിട്ടേ ഞാൻ പോവും. എന്തിനാടി ഇങ്ങോട്ട് വന്നത്? ഞാനും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു.
ഇവൾക്ക് ഇവിടെ ആരെയോ കാണണമെന്ന്. ഇവിടെ നിനക്ക് കാണാനുള്ള ആരുമില്ല. എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലു വാങ്ങണ്ടെങ്കിൽ പോയ്ക്കോ. അങ്ങനെ പോവാനല്ല ഞാൻ വന്നത്, എന്നെ കൊണ്ടുവന്ന ആളകത്തുണ്ടല്ലോ. വിളിക്ക് ശിവേ. ഞാനെന്നല്ല, നീ വിളിച്ചാലും അവൻ പുറത്തേക്ക് വരില്ല. എടി, അവൻ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്നാണ് നീ കരുതിയിരിക്കുന്നത്. എങ്കിലേ നിനക്ക് തെറ്റി. ആദ്യം ആ സ്നേഹം അവനെയായിരുന്നു, പക്ഷെ ഇപ്പോ ശിവ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പ്രസവിച്ച എന്നോടും കൂടെ പിറന്ന ഇവളോടും ആത്മാർത്ഥത കാണിക്കാത്തവനാ അവൻ. പിന്നെയല്ലേ നിന്നോട്. ഇന്ന് അവന് വന്ന സമ്പന്നയായ ഒരു പെണ്ണിന്റെ ആലോചനയെ കുറിച്ച് ഞാൻ അവനോട് ഇപ്പൊ പറഞ്ഞു. അത് കേട്ടതോടെ നിന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞുവിടാൻ അവൻ തന്നെ എന്നെ ഇങ്ങോട്ട് വിട്ടത്. വിശ്വാസമില്ലെങ്കിൽ നീ വിളിച്ചു നോക്ക്, അവൻ ഫോൺ എടുക്കില്ല. ഇനി അച്ഛമ്മ കാണുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിലേ എനിക്കൊന്നും പറയാനില്ല. ഇല്ല, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. പക്ഷെ രണ്ടാളും ഒന്നും ഓർത്തോ, ഞാനുമായി അല്ലാതെ മറ്റാരുമായും ശിവയുടെ വിവാഹം നടക്കില്ല. നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ ശരി, എന്നാ മോള് ചെല്ലേ. ശിവേട്ടനെ എങ്ങനെ ഒതുക്കി? ഇവള് പുറത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ട് മുറിയിൽ ഞാൻ അവനെ പൂട്ടിയിട്ടു. മുത്തശ്ശ, ഏട്ടനും ഏട്ടത്തിയമ്മയും അച്ഛമ്മയും കൂടി അമ്പലത്തിൽ പോയിരിക്ക. മുത്തശ്ശൻ വന്ന ഒരു കുറവ് ഉണ്ടാകരുതെന്നാ ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. വരൂ, ഇരിക്കും. മുത്തശ്ശ, കീർത്തി മോള് ചെയ്ത അവിവേകം കാരണം മോൾക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യമായിരിക്കുമെന്ന് ഞാൻ കരുതിയത്. പിറന്നാളിന് സേതു വരാതിരുന്നതും അതുകൊണ്ടാ. ഞാൻ എന്തിനാ മുത്തശ്ശ അതിന്റെ പേരിൽ നിങ്ങളോടൊക്കെ ദേഷ്യപ്പെടുന്നത്? ഇത്തിരി പിണക്കം കീർത്തിയോട് മാത്രമേ ഉള്ളൂ, ഒക്കെ മാറിക്കോളും അല്ലേ? അടുത്ത ബന്ധുക്കൾ തമ്മില് എന്തിനാ ഇങ്ങനെ സ്ഥായിയായ ഒരു ശത്രുത? അതെ അതെ, മുത്തശ്ശൻ ലേശം വീശോ എന്നൊക്കെ ഏട്ടൻ പറഞ്ഞെനിക്ക് അറിയാം. ഇത്തിരി എടുക്കട്ടെ? അയ്യോ വേണ്ട, ജീവമോനോട് അത്യാവശ്യമായി ചിലത് സംസാരിക്കാനുണ്ട്, അതിനും കൂടിയാ വന്നത്. ഇത്തിരി കഴിച്ചു എന്ന് വെച്ച് ഏട്ടന് പരിഭവൊന്നും തോന്നില്ലെന്നറിയാലോ. അതൊക്കെ അറിയാം, എന്നാലും വേണ്ട. ഇത്തിരി ജ്യൂസ് ആയല്ലോ. ഓ അതാവാം, നല്ല ദാഹവും ക്ഷീണവും ഉണ്ട്. എന്നാ മുത്തശ്ശനിരിക്ക, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇരിക്ക. വേറെ ആലോചനയൊന്നും അമ്മ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീകുട്ടി തന്നെ ആയിരിക്കും. നീ എന്നെ എതിർക്കുമല്ലേടാ. ആ എതിർക്കും, ഞാനാ ശ്രീകുട്ടി ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അവളെ പറഞ്ഞ ഇവിടെ അമ്മയ്ക്ക് ആരാ അധികാരം തന്നെ? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും കാലം നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേട്ടു, പക്ഷെ ഇനി നടക്കില്ല. നല്ലൊരു ദിവസമായിട്ട് ഇവിടെ എന്താ ഒരു കശപിച്ച? ഏയ് ഒന്നുമില്ലമ്മേ, ഞങ്ങള് വെറുതെ. വെറുതെ ഒന്നുമില്ല, കണ്ണന്റെ പിറന്നാളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടാവുമല്ലെന്ന് എനിക്കറിയാം. ഒരു പ്രശ്നം ഇവിടെ ഇല്ല അച്ഛമ്മേ, ശിവേട്ടനാ അമ്മയെന്ന് ഉപദേശം നേരെയാക്കാൻ ശ്രമിച്ചതാ, അത്രേ ഉള്ളൂ.
ഉപദേശിക്കുന്നത് നേരെയാക്കാനാണോ കൂടുതൽ ചീത്തയാക്കാനാണോ എന്നേ സംശയമുള്ളൂ. അതൊക്കെ പോട്ടെ, പെരുന്നാളായിട്ട് കേക്ക് മുറിക്കണ്ടേ? ഒരു സ്പെഷ്യൽ കേക്ക് ഏട്ടന് വേണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വീട്ടിൽ ആരും കേക്ക് മുറിക്കുന്നില്ല. പെരുന്നാളായിട്ട് കേക്ക് മുറിക്കണ്ടേ? ഒരു സ്പെഷ്യൽ കേക്ക് ഏട്ടന് വേണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വീട്ടിൽ ആരും കേക്ക് മുറിക്കുന്നില്ല. ശിവാനി ഓർഡർ ചെയ്ത കേക്ക് വാങ്ങാൻ ഡ്രൈവർ പോയിട്ടുണ്ട് മോനെ. അത് മുറിക്കാതെ എന്താ ആഘോഷം? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തിനാ ഇത്രയും വാശി? സന്തോഷമുള്ള ദിവസമായിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ കൂടി പരിഗണിക്കുന്നതല്ലേ നല്ലത്? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അവനിങ്ങനെ ദേഷ്യപ്പെട്ടതിൽ വിഷമിക്കണ്ട മോളെ, അവന്റെ സങ്കടം എനിക്ക് അറിയൂ. എന്ത് സങ്കടം അച്ഛമ്മേ? മുൻപ് എന്റെ വീട്ടുകാരെ വിളിച്ചോന്ന് പറഞ്ഞപ്പോ പുറത്തുനിന്ന് ആരും വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഇപ്പതാ ഇതും. അവന്റെ ദേഷ്യം നിന്റെ വീട്ടുകാരോടോ കേക്കിനോടോ ഒന്നും അല്ല മോളെ. പിന്നെ ഇവിടുത്തെ പല ശീലങ്ങളും അറിഞ്ഞിട്ടും അറിയില്ല എന്നടിച്ച് പെരുമാറുന്നവരോടാ. സൗഹൃദത്തിന് വിലമതിക്കുന്നോണ്ടാ ഞാൻ ഈ ദിവസം നിന്നെ തേടി വന്നത്. സുഹൃത്ത് ബന്ധത്തെക്കാൾ എനിക്ക് വലുത് രക്തബന്ധമാണ്.